ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിൽ തിരിച്ചെത്തുന്നു. ഇത് സംബന്ധിച്ച് നാളെ പ്രഖ്യാപനമുണ്ടായേക്കും. നാളെ രാവിലെ 11 എ കെ ആന്റണിയുമായി ചെറിയാൻ ഫിലിപ്പ് കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് വാർത്താ സമ്മേളനം നടത്തിയാകും നിലപാട് പ്രഖ്യാപിക്കുക. ടി ജി സജിത്ത് ചേരുകയാണ് വിവരങ്ങളുമായി. സജിത്ത്, ഇതിനോടകം തന്നെ ചെറിയാൻ ഫിലിപ്പിന്റെ തിരിച്ചുവരവിനെ കോൺഗ്രസ് നേതാക്കൾ സ്വാഗതം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. നാളെ എ കെ ആന്റണിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഖ്യാപനമുണ്ടാകുമെന്നാണോ വിവരം? അതെ, അങ്ങനെയാണ് ഉണ്ടാവുക. അതിൽ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം ചെറിയാൻ ഫിലിപ്പ് എ കെ ആന്റണിയുടെ രാഷ്ട്രീയ അനുയായിയായിരുന്നു. എന്നാൽ എ കെ ആന്റണിയോടുമായുള്ള ബന്ധം ഉപേക്ഷിച്ചാണ് അദ്ദേഹം കോൺഗ്രസ് വിടുന്നത്. ഇപ്പോൾ തിരിച്ചെത്തുന്നതും എ കെ ആന്റണിയുടെ അനുഗ്രഹം തേടിക്കൊണ്ട് തന്നെയാണ്. നാളെ 11 മണിക്ക് കെ പി സി സി ഓഫീസിൽ വെച്ച് എ കെ ആന്റണിയുമായി ചെറിയാൻ ഫിലിപ്പ് കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് തന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കും എന്നാണ് അറിയാനാവുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ചെറിയാൻ ഫിലിപ്പിന്റെ കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നതാണ്. അദ്ദേഹം സി പി എം നേതൃത്വവുമായി നേരത്തെ തന്നെ ചില വിഷയങ്ങളിൽ അകൽച്ച പാലിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം സർക്കാർ നൽകി ഉത്തരവ് പുറത്തിറങ്ങിയെങ്കിലും അദ്ദേഹം അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇതിനൊടുവിലാണ് അദ്ദേഹം പുതിയ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നത്. അടുത്തിടെ സർക്കാരിന്റെ ചില നീക്കങ്ങൾക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചും ചെറിയാൻ ഫിലിപ്പ് രംഗത്ത് വന്നിരുന്നു. എന്തായാലും എ കെ ആന്റണി കോൺഗ്രസ് ക്യാമ്പിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. കോൺഗ്രസ് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസ് ക്യാമ്പിലേക്ക് തിരിച്ചെത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. നാളെ അദ്ദേഹം വാർത്താസമ്മേളനം വിളിച്ചുകൊണ്ട് തന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കും. എന്തൊക്കെയായിരിക്കും അദ്ദേഹം വാർത്താസമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. കാരണം സി പി എം നേതൃത്വത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരിക്കുമോ അദ്ദേഹം ബന്ധം ഉപേക്ഷിക്കുന്നത്? ഇക്കാര്യത്തിലൊക്കെയുള്ള ഒരു അദ്ദേഹത്തിന്റെ നീക്കം പ്രധാനപ്പെട്ടതാണ്. നേരത്തെ സി പി എം ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന സൂചന ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും മുഖ്യമന്ത്രിയെയോ സി പി എം നേതൃത്വത്തെയോ തള്ളിപ്പറയുന്ന ഒരു നിലപാട് ചെറിയാൻ ഫിലിപ്പ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എന്തായാലും അദ്ദേഹം ഇനി എടുക്കാൻ പോകുന്ന നിലപാട് പ്രസക്തമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ചെറിയാൻ ഫിലിപ്പിന്റെ വരവ് അവർ പൂർണ്ണാർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പല നേതാക്കൾ അടക്കം, ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തല അടക്കം, ചെറിയാൻ ഫിലിപ്പിന്റെ മടങ്ങിവരവിനെ പൂർണ്ണാർത്ഥത്തിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്തായാലും നാളെ അത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ചെറിയാൻ ഫിലിപ്പിന്റെ മടങ്ങിവരവ് സ്വാഗതം ചെയ്യുന്നതായി രമേശ് ചെന്നിത്തല. വഴിതെറ്റിപ്പോയ ആട്ടിൻകുട്ടി തിരികെ വരുന്ന സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. ചെറിയാൻ പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്നും ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരികെ വരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. വഴിതെറ്റിപ്പോയ ഒരു ആട്ടിൻകുട്ടി മടങ്ങി വരുന്ന സന്തോഷത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. വളരെയേറെ രാഷ്ട്രീയമായി വളരെയേറെ പക്വതയുള്ളൊരു വ്യക്തിയാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ്. ഞങ്ങളൊക്കെ പഴയ സ്നേഹിതരാണ്. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാന് ജാമ്യം. ബോംബെ ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 25 ദിവസങ്ങൾക്ക് ശേഷമാണ് ജാമ്യം. കൂട്ടുപ്രതികളായ അർബാസ് മർച്ചൻ, മൂൻമൂൻ ധമേച്ച എന്നിവർക്കും ജാമ്യം ലഭിച്ചു. The court has heard the case for more than 2 or 3 days and the court has granted bail just now. The detailed order will be given tomorrow. And hopefully all the 3 petitioners will come out of jail either tomorrow or on Saturday. കെപി അഭിലാഷ ചേരുകയാണ് വിവരങ്ങളുമായി. അഭിലാഷ, കേസിൽ പ്രതികളായ 4 പേർക്ക് ആര്യൻ ഖാന, മുൻമൂൻ ധമേച്ച, അർബാസ് മർച്ചന്റ് 3 പേർക്കും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് കോടതിയുടെ ഉത്തരവ്? വിശദാംശങ്ങൾ എന്താണ്? ദിവ്യ, കോടതി ഉത്തരവ് നാളെയായിരിക്കും അതിന്റെ പൂർണ്ണരൂപം പുറത്തു വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജാമ്യം മാത്രം അനുവദിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏത് പശ്ചാത്തലത്തിലാണ് ജാമ്യം നൽകിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ വരാൻ പോകുന്ന വിശദമായ ഉത്തരവിൽ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും കഴിഞ്ഞ 3 ദിവസം സുദീർഘമായ വാദം ആയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നത്. പ്രത്യേകിച്ച് കീഴ്ക്കോടതിയിലടക്കം അരിൻ ഖാന്റെ അഭിഭാഷകർ ഉയർത്തിയിരുന്ന വാദം എന്നത് ആര്യൻ ഖാനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടില്ല. പിന്നീട് നർക്കോട്ടിക്സ് ബ്യൂറോ പറയുന്നത് ആര്യൻ ഖാന്റെ വാട്സപ്പ് ചാറ്റുകളെ സംബന്ധിച്ചാണ്. എന്നാൽ 2 വ്യക്തികൾ തമ്മിലോ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തികൾ തമ്മിലോ നടത്തുന്ന വാട്സപ്പ് ചാറ്റുകൾ അതിനെ തെളിവായി സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അതിൽ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ എന്നത് അവർക്കിടയിലെ ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യഭാഷയോ മറ്റോ ആയിരിക്കാം. അതിനെ ഇത്തരത്തിൽ ലഹരി വസ്തുവുമായി ബന്ധപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്ന തരത്തിലുള്ള ഒരു വാദം ആയിരുന്നു പ്രധാനമായും ആര്യൻ ഖാന്റെ അഭിഭാഷകൻ ഉന്നയിച്ചത്.
മുൻ സോളിസിറ്റർ ജനറൽ കൂടിയായ മുകുൾ റോത്തക്കി ആയിരുന്നു, മുതിർന്ന അഭിഭാഷകനായി മുകുൾ റോത്തക്കി ആയിരുന്നു ആര്യൻ ഖാന് വേണ്ടി കോടതിയിലടക്കം ഇത്തരത്തിൽ ശക്തമായ വാദം ഉന്നയിച്ചത്. അതേസമയം വലിയ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള വ്യക്തിയാണ് ആര്യൻ ഖാൻ എന്നും അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നിലവിൽ തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നും ആര്യൻ ഖാന്റെ പിതാവായ ഷാരൂഖ് ഖാന്റെ മാനേജർ അടക്കം ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നതും അടക്കമുള്ള കാര്യങ്ങളായിരുന്നു നാർക്കോട്ടിക്സ് ബ്യൂറോ കോടതിയിൽ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നും വ്യക്തമാക്കി. അതോടൊപ്പം തന്നെയായിരുന്നു മുംബൈ സോണൽ ഓഫീസറായ സമീർ വാങ്കടേക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ. ഈ കേസിലെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ തന്നെയാണ് സമീർ വാങ്കടെ ഷാരൂഖ് ഖാനിൽ നിന്ന് പണം വാങ്ങി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ കേസിലെ തന്നെ സാക്ഷികളിൽ ഒരാളായ വ്യക്തി വ്യക്തമാക്കിയത്. അതിനുശേഷം പ്രഭാകർ സെയിൻ എന്ന ആൾ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് കോടതിക്ക് നൽകുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. ഇങ്ങനെ മുംബൈയിലെ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസ് വഴിത്തിരിവിൽ എത്തി നിൽക്കുകയും അതിന്റെ ദിശ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിനിടയിലാണ് ഇപ്പോൾ ആര്യൻ ഖാനിനും അർബാസ് ബോളിവുഡിലടക്കം ചൂടേറിയ ചർച്ചകൾക്കിടയാക്കിയതായിരുന്നു ആര്യൻ ഖാന്റെ അറസ്റ്റും തുടർന്നുണ്ടായ വിവാദങ്ങളും ചോദ്യം ചെയ്യലും ഒക്കെ. ഒരു താരപുത്രൻ 25 ദിവസത്തോളമാണ് ജയിലിൽ കിടന്നത്. ഈ കേസിൽ നിന്ന് ഇനി മുക്തനാവുക എന്നത് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും അല്ലേ ആര്യൻ ഖാനെ സംബന്ധിച്ച്? തീർച്ചയായും നിയമപരമായി ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് ആര്യൻ ഖാന്റെ ഉത്തരവാദിത്തമാണ്. മാത്രവുമല്ല മുംബൈ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ട്. ആര്യൻ ഖാൻ അറസ്റ്റിലാകുമ്പോൾ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന പാർട്ടിയിൽ വെച്ച് തന്നെയാണ് ആര്യൻ ഖാനെ അറസ്റ്റ് ചെയ്തത്, അടക്കമുള്ള കാര്യങ്ങൾ നടന്നത്. എന്നാൽ ആര്യൻ ഖാന്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ലഹരി വസ്തു പിടികൂടിയിരുന്നില്ല എന്നുള്ളതായിരുന്നു ഇപ്പോൾ ഒരു പഴുതായി ആര്യൻ ഖാന് ലഭിച്ചിട്ടുള്ളത്. അതേസമയം ഇത് ചില നീക്കങ്ങളുടെ ഭാഗമാണ്, മനഃപൂർവ്വം ആര്യൻ ഖാനെ കുടുക്കിയതാണ് എന്ന തരത്തിൽ ഉള്ള വാദങ്ങളും ഉയരുന്നുണ്ട്. പക്ഷേ കോടതി നടപടികളെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ തന്നെയാണ് പ്രസക്തമായി മാറാൻ പോകുന്നത്. നിലവിലെ വാട്സപ്പ് ചാറ്റുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ ജാമ്യം ലഭിച്ചുവെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ ലഹരി മരുന്ന് ഇടപാടുകളുമായി ആര്യൻ ഖാന് ബന്ധമുണ്ടെങ്കിൽ അത് അന്വേഷണ സംഘത്തിന് തെളിയിക്കാൻ സാധിച്ചാൽ അത് വലിയ നിയമപ്രശ്നത്തിലേക്ക് തന്നെ പോകും. മാത്രമല്ല ഈ ബോളിവുഡിലെ നടിമാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ദിവ്യ ലഹരി ഇടപാടുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയേരിക്ക് കർശന ഉപാധികളുടെ ജാമ്യം. 8 മാസം നീണ്ട വാദത്തിനൊടുവിലാണ് കർണാടക ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബംഗളൂരു ഡിവിഷൻ അന്വേഷിക്കുന്ന കേസിൽ 4-ാം പ്രതിയായ ബിനീഷ് 1 വർഷമായി പരപ്പനാഗ്രഹാര സെൻട്രൽ ജയിലിലാണ്. കിരൺ ബാബു വിശദാംശങ്ങൾ നൽകും. കിരൺ, ജാമ്യം ലഭിച്ചിരിക്കുന്നു ബിനീഷിന്, നടപടികളെല്ലാം പൂർത്തിയാക്കി, എപ്പോഴാണ് ബിനീഷ് ജയിൽ മോചിതനാവുക, എന്താണ് വിശദാംശങ്ങൾ? ദിവ്യ, നടപടിക്രമങ്ങളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കാനായാൽ അറസ്റ്റിലായി കൃത്യം 1 വർഷം തികയുന്ന നാളെ തന്നെ ഒക്ടോബർ 29 തന്നെ ബിനീഷ് കോടിയേരിക്ക് ജയിൽ മോചിതനാകാൻ വേണ്ടി കഴിയും. കർശന ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യം ഓൺലൈൻ വഴിയായിരുന്നു വിധി പുറപ്പെടുവിച്ചത്. വിധിയിൽ ജാമ്യം അനുവദിക്കുന്നു എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓർഡറിന്റെ പകർപ്പ് പിന്നീട് കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ എന്തെല്ലാം വ്യവസ്ഥകളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിയൂ. പ്രധാനമായും ബിനീഷിന്റെ അഭിഭാഷകൻ കൃഷ്ണൻ വേണുഗോപാൽ ഉന്നയിച്ച വാദങ്ങൾ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള തെളിവ് ബിനീഷിനെതിരെ ഹാജരാക്കാൻ ഇതുവരെയും ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കുന്നതല്ല, അറസ്റ്റ് അസാധുവാണ്. അതോടൊപ്പം തന്നെ ബിനീഷിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച് ബിനീഷിന്റെ പഴം പച്ചക്കറി ബിസിനസ്സും അതോടൊപ്പം തന്നെ ബിനീഷിന്റെ ദുബൈയിലുള്ള മറ്റ് ബിസിനസ്സും ഉണ്ട്. ഇതുവഴി ലഭിച്ച പണമാണ് ബിനീഷിന്റെ വരുമാന സ്രോതസ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണ്, അദ്ദേഹത്തിന് മകന്റെ സാമീപ്യം ആവശ്യമുണ്ട് എന്നതും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ബിനീഷിന്റെ ജാമ്യഹർജിയെ എതിർത്തുകൊണ്ട് പ്രധാനമായും ഇ ഡി ഉന്നയിച്ചത് പ്രധാന വാദങ്ങൾ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്ത അനൂപ് മുഹമ്മദ് അതോടൊപ്പം തന്നെ ഋജേഷ് രവീന്ദ്രൻ എന്നിവരുടെ മൊഴികളാണ്. ഇവർ രണ്ടുപേരുമായും സാമ്പത്തിക ഇടപാട്, പ്രത്യേകിച്ച് അനൂപ് മുഹമ്മദുമായി ബിനീഷിന് നേരിട്ട് സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുകൾ ലഹരി കടത്തിന് വേണ്ടി ബിനീഷ് പണം നൽകുകയായിരുന്നു. ഇങ്ങനെ ലഹരി കടത്തിനുള്ള ലഭിച്ച പണം വിവിധ കടലാസ് കമ്പനികൾ ഉപയോഗിച്ച് ബിനീഷ് വെളുപ്പിച്ചു തുടങ്ങിയ ആരോപണമാണ് പ്രധാനമായും ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ബിനീഷിന്റെ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഡ്രൈവർ അനിക്കുട്ടനാണെന്നും അനിക്കുട്ടൻ ഇപ്പോഴും ഒളിവിലാണ് എന്നതും ഈ ജാമ്യം നിഷേധിക്കാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും കഴിഞ്ഞ 8 മാസം നീണ്ട പല ബെഞ്ചുകളിലായി നീണ്ട വാദത്തിനൊടുവിൽ ഇന്നിപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ശരി, അർക്കിരൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേള.
വാർത്തയിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നവംബർ 11 വരെ 139.5 അടിയായി നിലനിർത്തണമെന്ന് സുപ്രീംകോടതി. മേൽനോട്ട സമിതി അംഗീകരിച്ച റൂൾ കർവ് പ്രകാരമാണിത്. കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ച റൂൾ കർവിൽ കേരളം എതിർപ്പറയിച്ച സാഹചര്യത്തിൽ വിശദമായ വാദം കേൾക്കാനും കോടതി തീരുമാനിച്ചു. മേൽനോട്ട സമിതി അംഗീകരിച്ച റൂൾ കർവ് പ്രകാരം നവംബർ 10 വരെ 139.5 പരമാവധി ജലനിരപ്പ്. ഇത് നിലനിർത്താനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. 138 ജലനിരപ്പ് നിജപ്പെടുത്തണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ കാലവർഷം തുടരുകയാണെന്നും ജലനിരപ്പ് ഉയരുന്നത് ആശങ്കാജനകമാണെന്നും കേരളം ആവർത്തിച്ചു. കേന്ദ്ര ജലകമ്മീഷൻ അംഗീകരിച്ച റൂൾ കർവിൽ വിയോജിപ്പുണ്ടെന്ന് കേരളത്തിനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത കോടതിയെ അറിയിച്ചു. മേൽനോട്ട സമിതി നിശ്ചയിച്ച റൂൾ കർവ് തമിഴ്നാടിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് തയ്യാറാക്കിയതെന്ന് കേരളം വാദിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂൾ കർവിനെതിരായ സംസ്ഥാനത്തിന്റെ വാദം വിശദമായി കേൾക്കാനും ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് തീരുമാനിച്ചു. വിശദമായി സത്യവാങ്മൂലം സമർപ്പിക്കാനും ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. അണക്കെട്ടിലെ സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിക്കണമെന്നും മേൽനോട്ട സമിതിയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നവംബർ 11 കേസ് വീണ്ടും പരിഗണിക്കും. KP അഭിലാഷ്, News 18, ഡൽഹി. ജലനിരപ്പ് 138 കടന്നതോടെ മുല്ലപ്പെരിയാർ ഡാം തുറക്കാൻ ഇനി 14 മണിക്കൂർ മാത്രം. നാളെ രാവിലെ 7 മണിക്ക് ഡാമിലെ സ്പിൽവേ തുറക്കും. പെരിയാറിന്റെ തീരങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടികൾ ഊർജിതമാക്കി. ഡാം തുറക്കുന്നതിൽ ആശങ്ക വേണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കി. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് സംബന്ധിച്ച സുപ്രീംകോടതി നിർദ്ദേശം പ്രതീക്ഷ നൽകുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡാം തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. ഷട്ടർ എത്ര ഉയർത്തുമെന്ന് ഇതുവരെ തമിഴ്നാട് അറിയിച്ചിട്ടില്ല. 2018 അപേക്ഷിച്ച് ഇപ്പോഴത്തെ സാഹചര്യം ആശങ്ക ഉണ്ടാക്കുന്നതല്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. 2018 139.99 ആയിരുന്നു ജലം ക്രമപ്പെടുത്താനായിട്ട് പറഞ്ഞത്. ഇപ്പം 138 റൂൾ കർവ് വെച്ച് ഈ 30 വരെയുള്ള ദിവസം 138 അവിടെ നാളെ തീർച്ചയായിട്ടും ജലം സ്പില്ല് ചെയ്യും. നവംബർ 1 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ പ്രവചനമെന്ന് മന്ത്രി കെ രാജൻ. നാളെ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വളരെ പെട്ടെന്ന് അലർട്ടുകൾ മാറാനുള്ള സാധ്യതയുണ്ട്. മുല്ലപ്പെരിയാറിൽ 27 കിലോമീറ്ററിൽ അതീവ ജാഗ്രത പുലർത്തുന്നു. തമിഴ്നാടുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഒരു തർക്കത്തിനും ഇപ്പോഴില്ല. വനത്തിനുള്ളിലെ മഴ പ്രതിസന്ധിയാകുമോ എന്ന ആശങ്കയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നല്ല ജാഗ്രത ആളുകൾക്കിടയിൽ ഉണ്ടാകണം. ആശങ്ക വേണ്ട എന്ന് സർക്കാർ അറിയിക്കുന്നത് ആശങ്കയില്ല എന്ന അർത്ഥത്തിലല്ല. അത് ജനങ്ങളെ അനാവശ്യമായി പാനിക്കാവുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ടാണ്. ഡാം തൽക്കാലം വരുന്ന വെള്ളം എന്ന് നാം പ്രതീക്ഷിക്കുന്നത് വന്നാൽ താങ്ങാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പേടിയുള്ളത് അപ്രതീക്ഷിതമായിട്ടുള്ള മഴയും ഈ കാടുകളിൽ പെയ്യുന്ന ഒരു മഴയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ മഴ വെള്ളമായി വരുമോ. ഇപ്പോൾ കോട്ടയത്ത് ഒരു ചെറിയ മണ്ണിടിച്ചിൽ, നമുക്ക് എരുമേലി പ്രദേശത്ത് നിന്ന് ഇപ്പോൾ ഉരുൾപൊട്ടലിന് തുല്യമായിട്ടുള്ളൊരു മണ്ണിടിച്ചിൽ ഇപ്പോൾ എരുമേലിയുടെ അകമേഖലയിൽ നിന്ന് ഈ 15 മിനിറ്റിനകം ഒരു ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ കാടിനുള്ളിൽ വലതും ഉണ്ടായാൽ വെള്ളം വളരെ പെട്ടെന്ന് വരും. അതാണ് നമുക്കൊരു ഭീതിയുള്ളത്. സുപ്രീംകോടതിയുടെ ഉത്തരവ് നിരാശാജനകമെന്ന് മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി NK പ്രേമചന്ദ്രൻ MP. ഇത് ചോദിച്ചു വാങ്ങിയ ഉത്തരവാണ്. ആശങ്കപ്പെടേണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേരളത്തിന്റെ വാദത്തെ ദുർബലപ്പെടുത്തുന്നതാണ്. അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുമ്പോൾ മാത്രമാണ് ചർച്ച, പിന്നീട് നിസ്സംഗതയാണ് കാണുന്നത്. ഡാമിന് ബലക്ഷയമുണ്ടെന്നത് ഊഹാപോഹമല്ല. 139.5 ജലനിരപ്പ് നിജപ്പെടുത്താനുള്ള ഉത്തരവ് സംസ്ഥാനത്തിന്റെ അലംഭാവം കൊണ്ട് സംഭവിച്ചതെന്നും പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് 139.5 നിജപ്പെടുത്തിക്കൊണ്ടുള്ള സുപ്രീംകോടതിയുടെ ഉത്തരവ് വളരെ നിരാശാജനകമാണ്. മാത്രവുമല്ല, അത് ചോദിച്ചു വാങ്ങിയതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ആശങ്കാജനകമായ ഒരു സ്ഥിതിയുമില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കാണ് വഴിതെളിച്ചത്. നമ്മൾ ഡാം ദുർബലമാണ്, ബലക്ഷയമുണ്ട് എന്ന് പറയുന്നത് കേവലം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. കോട്ടയം എരുമേലി ഏഞ്ചൽ വാലിയിൽ ഉരുൾപൊട്ടൽ. 3 വീടുകളിൽ വെള്ളം കയറി. നാശനഷ്ടമോ ആളപായമോ ഇല്ല. ജി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, എപ്പോൾ ഉരുൾപൊട്ടി എന്നാണ് കരുതുന്നത്? ശക്തമായ മലവെള്ളപ്പാച്ചിലാണോ ഉണ്ടാകുന്നത്? ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ഏതാണ്ട് 3 മണിയോടെ നിന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏഞ്ചൽ വാലി, അതായത് എരുമേലി പഞ്ചായത്തിലെ 12 വാർഡിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്.
ഏഞ്ചൽ വാലി ജംഗ്ഷൻ, പള്ളിപ്പടി, വളയത്തുപടി എന്നിവിടങ്ങളിൽ ഈ മൂന്നിടത്ത് ഉരുൾപൊട്ടി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കുറച്ച് കാട്ടിനുള്ളിലുള്ള പ്രദേശമാണ് ഉരുൾപൊട്ടിയത്. വെള്ളം ജനവാസ മേഖലയിലേക്ക് ഒഴുകി വരികയായിരുന്നു. അപ്പോഴാണ് മൂന്ന് വീടുകളിൽ വെള്ളം കയറിയത്. ഇവിടുന്ന് ചില വീട്ടുപകരണങ്ങളും ചില വാഹനങ്ങളും മറ്റും ഒഴുക്കിൽ പെട്ടിട്ടുണ്ട്. എന്തായാലും നിലവിൽ വെള്ളം കുറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത്. വെള്ളം ഒഴുക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം റോഡിൽ മറ്റും ഈ കല്ലും മറ്റും ഒഴുകി വന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും ആളപായമില്ല, ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. നേരത്തെ തന്നെ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനൊരുങ്ങാൻ ഗ്രൂപ്പുകൾക്ക് നിർദ്ദേശം. കെ സുധാകരന്റെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഗ്രൂപ്പുകൾ ആയുധമാക്കുന്നത്. AI ഗ്രൂപ്പുകൾ ഒന്നിച്ചു നീങ്ങാനാണ് ധാരണ. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി ചെന്നിത്തല പറഞ്ഞു. ജനപിന്തുണയുള്ള നേതാക്കൾക്ക് കടന്നുവരാനുള്ള അവസരമാണിത്. കെ സുധാകരൻ മത്സരിക്കുന്നു എന്നറിഞ്ഞത് പത്രത്തിലൂടെയാണ്. KS ബ്രിഗേഡിനെതിരായ സുധീരന്റെ വിമർശനം സംബന്ധിച്ച ചോദ്യത്തിന് സുധീരൻ പറയുന്ന കാര്യങ്ങൾ ഗൌരവമുള്ളതാണെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്ത് കുഞ്ഞിനെ ദത്തു നൽകിയ വിവാദത്തിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി മുഖ്യമന്ത്രി. കുറ്റ്യാടി ജാനകിക്കാട്ടിൽ ദളിത് പെൺകുട്ടി പീഡനം നേരിട്ടതിനെ സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണത്തിനിടെയാണ് റോജിയും ജോൺ ദത്തവിവാദം പരാമർശിച്ചത്. സമൂഹത്തിന്റെ പ്രത്യേകത തകർക്കുന്ന സംഭവങ്ങളുണ്ടായാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നല്ലാതെ വ്യക്തമായ മറുപടി മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായില്ല. പന്തീരങ്കാവ് UAPA കേസിൽ താഹ ഫസലിന് ജാമ്യം. സുപ്രീംകോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ ഒന്നാം പ്രതിയായ അലൻ ഷുഹൈബിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന NIA ആവശ്യം കോടതി തള്ളി. ജാമ്യം ലഭിച്ചതിൽ സന്തോഷം പങ്കുവച്ച താഹയുടെ കുടുംബം UAPA ബന്ധപ്പെട്ട നിലപാടിൽ CPM വെള്ളം ചേർത്തതായി ആരോപിച്ചു. പടക്ക നിരോധനം എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കണമെന്ന് സുപ്രീംകോടതി. നിരോധിത പടക്കങ്ങൾ വിപണിയിൽ ഇപ്പോഴും ലഭ്യമാണ്. ബേരിയ നൈട്രേറ്റ് ഇല്ലാത്ത ഹരിത പടക്കങ്ങൾ ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ല. മലിനീകരണം ഉണ്ടാക്കുന്ന പടക്കങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും കർശനമായി നിരോധിക്കണമെന്നും സുപ്രീംകോടതി പറഞ്ഞു. കോവിഡ് വ്യാപനത്തിന്റെ നാളുകളിൽ പലരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിച്ചപ്പോൾ മധ്യപ്രദേശിലെ നാസിക്കിൽ അനിൽ ഷെൽക്കയെ പോലെയുള്ളവർ സദാ കർമ്മനിരതരായി സമൂഹമധ്യത്തിലുണ്ടായിരുന്നു. കോവിഡ് മൂലം കഷ്ടത അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായ അവരും കൂടി ചേർന്നതാണ് കോവിഡിനെതിരായ പോരാട്ടത്തിന്റെ മുന്നണി പോരാളികൾ. നാസിക്കിൽ കോവിഡ് പടർന്നു പിടിച്ച കാലം പലരും വീടുകളിൽ തന്നെയിരുന്നു. രോഗവ്യാപന ഭീതിയിൽ ഒട്ടുമിക്കവരും ജോലിക്ക് പോകാതെയായി. ലോക്ഡൌൺ കൂടി വന്ന സമയത്ത് പലർക്കും ജോലി നഷ്ടപ്പെട്ടു. ആകപ്പാടെ ജീവിതം തന്നെ ദുഷ്കരമായ നിലയിലായി പലരും. നാസിക്കിലെ അനിൽ ഷെൽക്കെ അവരുടെ ജീവിത പ്രതിസന്ധി തിരിച്ചറിഞ്ഞതോടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. സ്വന്തം കൃഷിയിടത്തിൽ വിളഞ്ഞ ഗോതമ്പുമായാണ് അനിൽ ഷെൽക്കെ വീടുകൾ കയറിയിറങ്ങിയത്. ജോലിയില്ലാതെയും വരുമാനമില്ലാതെയും ബുദ്ധിമുട്ടുന്നവർക്ക് 2 കിലോയുടെയും 3 കിലോയുടെയും പാക്കറ്റുകളിലാക്കി ഗോതമ്പ് നൽകി. ഒപ്പം അരി, പലവ്യഞ്ജനങ്ങൾ, ഉപ്പ് തുടങ്ങി ഭക്ഷണമുണ്ടാക്കാൻ വേണ്ട സാധനങ്ങളും എത്തിച്ചു. ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോഴും കോവിഡ് രോഗികളുടെ സഹായത്തിന് അനിൽ ഉണ്ടായിരുന്നു. വാക്സിനേഷൻ ദൗത്യത്തിലും മുന്നണി പോരാളിയായി. ഗ്രാമത്തിന് തുടക്കത്തിൽ പലരും വാക്സിൻ എടുക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ അവരെ ബോധവൽക്കരിച്ചത് അനിൽ ഷെൽക്കയായിരുന്നു. 25 പേർ വാക്സിൻ എടുക്കാൻ എത്താതിരുന്ന ക്യാമ്പുകളിൽ പിന്നീട് ദിവസവും 200ലേറെ പേർ എത്തുന്ന സ്ഥിതിയായി. അനിൽ ഷെൽക്കയെ മാതൃകയാക്കി കോവിഡ് പ്രതിരോധത്തിലും വാക്സിനേഷൻ പ്രവർത്തനങ്ങളിലും പങ്കാളിയായി നിരവധി പേർ മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. സ്വ
സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവം ആഘോഷിക്കുന്നതിനൊപ്പം തന്നെയാണ് രാജ്യത്ത് ക്ഷീരവിപ്ലവം കൊണ്ടുവന്ന അമൂലിന്റെ 75-ാം വാർഷികവും. സ്വദേശത്തും വിദേശത്തും അമൂൽ ഒരു വിജയഗാഥ തന്നെയാണ് രചിച്ചത്. അമൂലിന്റെ മുന്നേറ്റത്തിലെ ഓരോ നാഴികക്കല്ലും പറയുന്നത് ഓരോ കഥയാണ്. അമൂലിന്റെ ആ വിജയഗാഥയിലേക്ക് അമൂൽ തുടക്കമിട്ട ധവള വിപ്ലവം രാജ്യമാകെ വ്യാപിച്ചു. 1970 ഈ മുന്നേറ്റത്തെ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പേരിട്ട് വിളിച്ചു. ക്ഷീരപ്രളയം എന്ന അർത്ഥത്തിലാണ് ഫ്ലഡ് എന്ന വാക്കുപയോഗിച്ചത്. അക്ഷരം പ്രതി ശരിവെച്ച് രാജ്യത്താകെ ഈ മുന്നേറ്റം യാഥാർത്ഥ്യമായി. അമൂൽ മോഡലിന്റെ അതുല്യ വിജയം ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വലിയ ക്ഷീരോത്പാദക രാജ്യമാക്കി. കഠിനാധ്വാനം വിജയത്തിലെത്തുമെന്ന തത്വം ശരിയാണെന്ന് കാലം തെളിയിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.